അങ്ങനെ 2023 അവസാനിക്കുകയാണ്. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുന്നു. നോക്കിയൻ, നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷെ 2023 ഉണ്ടാകാം. നേടിയെടുത്ത ഒരുപാട് നല്ല കാര്യങ്ങളും ഈ വർഷം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടാകാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് സങ്കടപ്പെടേണ്ട. പക്ഷെ നേടിയെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാം, നല്ല ബന്ധങ്ങൾ ഉണ്ടാകാം, നല്ല അറിവുകൾ ലഭിച്ചിരിക്കാം, ചിലപ്പോഴൊക്കെ ചില അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഈ 2023 ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് സൗഖ്യം നൽകിയിരുന്നോ എന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. ഇനി ഈ 2023 ഒരു പക്ഷെ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഒന്നും അനുഗ്രഹമായിട്ട് വന്നില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. 2024 ദൈവം നമുക്ക് കാത്തുവച്ചിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ നൽകാനായിട്ട്, മറ്റുള്ളവർക്കൊരു സുഹൃതമാകാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷയോടുകൂടെ 2024 നമുക്കൊന്ന് പ്രവേശിക്കാം. വലിയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് കാത്തുവെച്ച് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരാനായിട്ട് നമുക്ക് ഈ 2024 പരിശ്രമിച്ചുകൂടാം. സുവിശേഷത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് കടന്നു നോക്കിയാൽ, ഫലം നൽകാത്ത അത്തിവൃക്ഷത്തെ കാണിച്ചു തരികയാണ്. ഓക്കെ, ഇത്ര നാളും വളവും വെള്ളവും കൊടുത്തിട്ട് ഒരു ഫലവും ലഭിക്കാതെ വരുന്ന ഒരു അത്തിവൃക്ഷം, ദൈവം നമ്മെ അത്രമാത്രം പരിപാലിക്കുന്നില്ലേ, അത്രമാത്രം കാക്കുന്നില്ലേ, പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഫലം നൽകാനാകുന്നില്ല? ദൈവം ആഗ്രഹിക്കുന്ന ഫലം എന്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല? ഒരു പക്ഷെ സ്നേഹത്തിൻ്റെതാകാം, കാരുണ്യത്തിൻ്റെതാകാം, ക്ഷമയുടേതാകാം. ഇത്തരം ഫലങ്ങൾ നൽകിക്കൊണ്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് പറ്റണ്ടേ? അതിന് പറ്റണമെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം നൽകുന്നത് ഈശോയല്ലേ? ഓരോ കുദാശകളിലേക്കും ചേർന്ന് നിൽക്കുമ്പോൾ ഈ അനുഗ്രഹത്തിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. 2023 ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈശോയുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ, 2024 ആ ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വീണ്ടും കടന്നു വരാൻ, അങ്ങനെ നല്ല ഫലം നൽകുന്ന നല്ല മനുഷ്യരാകാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചൂടെ? ഒരു ചിലരൊക്കെ ഉണ്ട് സമൂഹത്തിന് മുമ്പിൽ പോളിഷായിട്ട് ജീവിക്കുന്നവർ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ലവനാണെന്നൊക്കെ നടിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവർ, പക്ഷേ അവരുടെ ജീവിതത്തിൽ ഈ ഫലം നൽകാത്ത അത്തിവൃക്ഷം പോലെ പൊള്ളയായ ജീവിതങ്ങളായിരിക്കാം. നമുക്ക് ബാഹ്യമായിട്ടുള്ള നടനങ്ങളൊന്നും വേണ്ട, ഈശോയോട് ചേർന്ന് നിൽക്കാം, ഈശോ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാം. ഏവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ്. ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു വർഷം ഏവർക്കും ലഭിക്കട്ടെ. ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.